Exercise 1.2, question number 1, show that the function f from r star to r star defined by f of x is equal to 1 by x is 1, 1 and 2, where r star is the set of all non-zero real numbers. If the result is true, if the domain r star is replaced by n with codomain being same as r star. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആർ സ്റ്റാറിന് ആർ സ്റ്റാറിലേക്കുള്ളത് 1 1 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ്. ആ ഫംഗ്ഷൻ 1 1 ആണ്, 1 1 ഓൺ ടു 1 ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഗിവൺ ദാറ്റ് എഫ് ഫ്രം ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ, ആർ സ്റ്റാർ എന്ന് പറയുന്നത് നോൺ സീറോ റിയൽ നമ്പേഴ്സാണ് തന്നിട്ടുണ്ട്. നോൺ സീറോ റിയൽ നമ്പേഴ്സ്, അതായത് ആറെന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് സീറോ മൈനസ് ചെയ്താൽ മതി. ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ്. ആർ സ്റ്റാർ എടുക്കാൻ കാരണം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ബൈ എക്സ് ആണ്. അപ്പോൾ എക്സ് സീറോ ആവുകയാണെങ്കിൽ ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡൊമൈനിൽ നിന്നും റേഞ്ചിൽ നിന്നും ആ സീറോ എന്ന് പറയുന്ന സെറ്റിനെ മൈനസ് ചെയ്യുക. അപ്പോൾ ആ സെറ്റിനാണ് നമ്മൾ ആർ സ്റ്റാർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് 1 1 ആണ് നോക്കണം. 1 1 ആണ് പ്രൂവ് ചെയ്യാനുള്ള ഡെഫിനേഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2. അപ്പോൾ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ എക്സ് 1 ഉം എക്സ് 2 എന്ന് പറയുന്നത് ആർ സ്റ്റാറിൽ നിന്ന് എടുക്കുക, അതായത് ഡൊമൈനിലെ രണ്ട് എലമെൻറ്റ്സ് ആയിട്ട് എക്സ് 1 നും എക്സ് 2 നും എടുക്കുക. അപ്പോൾ ലെറ്റ് എക്സ് 1 എക്സ് 2 belongs to R star. Such that f of x1 equal to f of x2. ഇത് implies x1 equal to x2 എന്ന് കാണിക്കണം. f of x എന്ന് പറയുന്നത് 1 by x ആണ്. അപ്പോൾ f of x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 by x1 ആയിരിക്കും. ഇനി അപ്പോൾ f of x2 എന്ന് പറയുന്നത് 1 by x2. ഇനി രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കുകയാണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ വരിക? എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് പറഞ്ഞു കിട്ടും. എഫ് ഓഫ് എക്സ് 1 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് പറഞ്ഞു കിട്ടി. ദഫോർ എഫ് ഈസ് 1 1. അപ്പോൾ എഫ് 1 1 ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് എഫ് എന്ന് പറയുന്നത് ഓൺ 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഓൺ 2 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ വൈ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് എവിടെ നിന്ന് എടുക്കണം? കോഡൊമൈനിൽ നിന്ന് എടുക്കണം. അപ്പോൾ കോഡൊമൈനിലത്തെ വൈ എന്ന് പറഞ്ഞൊരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് എന്ന് പറയുന്നൊരു എലമെൻറ്റ് ഡൊമൈനിൽ കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് ആ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈ എന്ന് പറയുന്നത് കോഡൊമൈനിൽ നിന്ന് എടുക്കുകയാണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ ആർ സ്റ്റാർ ആണ്. വൈ ബിലോങ്സ് ടു ആർ സ്റ്റാർ, ദി കോഡൊമൈൻ ഓഫ് എഫ്. കോഡൊമൈൻ ഓഫ് എഫ് വൈ എന്ന് പറയുന്നത് ആർ സ്റ്റാർ എന്ന് പറഞ്ഞെടുത്തു. സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ എക്സ് ആണ്, വിച്ച് ഇംപ്ലൈസ് വൈ ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ്. എന്നിട്ട് നമ്മൾ വൈ ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ്, ഇതിന് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫോമൊക്കെ ചെയ്തു, വിച്ച് ഇംപ്ലൈസ് എക്സിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലും വരും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ വൈ ആയിരിക്കും. അതായത് വൈ ഈക്വൽ ടു 1 ബൈ എക്സ്. അപ്പം എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഡിവിഷൻ ആയിരുന്നു, റൈറ്റ് സൈഡിൽ ഡിവിഷൻ ആയിരുന്നു. അപ്പോൾ അതിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഈ എക്സ് വൈ ഈക്വൽ ടു 1-നെ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതണം. അപ്പോൾ എക്സിനെ ഇവിടെ നിർത്തിയിട്ട് വൈനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് ഡിവിഷൻ ആയിരിക്കും. എക്സ് ഈക്വൽ ടു 1 ബൈ വൈ എന്ന് പറഞ്ഞു കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ എലമെൻ്റ് ആയിരുന്നു? ഡൊമൈനിലത്തെ എലമെൻ്റ് ആയിരുന്നു. 1 ബൈ വൈ എന്ന് പറയുന്നത് നമ്മൾ ഡൊമൈനിലുണ്ടായിരിക്കും. ബിലോങ്സ് 1 ബൈ വൈ ബിലോങ്സ് ടു ആർ സ്റ്റാറും, അതായത് വൈ ബിലോങ്സ് ടു ആർ സ്റ്റാറാണ്. അപ്പോൾ 1 ബൈ വൈ ബിലോങ്സ് ടു ആർ സ്റ്റാർ ആയിരിക്കും. അതായത് ദ ഡൊമൈൻ ഓഫ് എഫ്, ഡൊമൈൻ ഓഫ് എഫ്. ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് പകരം 1 ബൈ വൈ കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 1 ബൈ വൈ എന്ന് പറഞ്ഞിട്ടു. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് 1 ബൈ വൈ എന്ന് പറയുമ്പോൾ 1 ബൈ വൈ ആണ് വരുന്നത്. അതായത് 1 ബൈ 1 ബൈ വൈ എന്ന് പറയുമ്പോൾ 1 ഡിവിഷൻ 1 ബൈ വൈ ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ വരുമ്പോൾ 1
into y y 1 എന്ന് വരും അതായത് which is equal to y എന്ന് പറഞ്ഞ t ഇതിനെ ഡയറക്റ്റ് ആയിട്ട് 1 by 1 by 1 by y നെ നമുക്ക് y എന്ന് പറഞ്ഞു ഇടാം ഇവിടെ x1 ആണ് കാണിക്കാനും 1 by x1 നെ ഇതുപോലെ തന്നെയാണ് ചെയ്തത് റെസിപ്രോക്കൽ എടുത്തപ്പോൾ 1 by 1 by x1 എന്ന് പറഞ്ഞു ഇടാം അപ്പോൾ x1 എന്ന് പറഞ്ഞു കിട്ടും ഇവിടെ നമുക്ക് f of x is equal to y എന്ന് പറഞ്ഞു കിട്ടി ദാറ്റ് ഈസ് f of x is equal to y ഈ y എന്ന് പറയുന്നത് നമ്മൾ r സ്റ്റാർ എന്ന എടുത്ത എലമെന്റ് ആണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം കോഡൊമൈനിലത്തെ ഏതൊരു വൈ എടുക്കുകയാണെങ്കിലും ആ വൈക്ക് ആ വൈ ഇമേജ് ആയിട്ട് വരുന്ന രീതിക്ക് ഞാൻ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇമേജ് ആയിട്ട് വരുന്ന രീതിക്ക് നമുക്കൊരു എക്സിനെ ഡൊമൈനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഫോർ ഈച്ച് വൈ എലമെൻ്റ് ഓഫ് ആർ സ്റ്റാർ ദർ എക്സിസ്റ്റ് ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1 by y belongs to R star il undayirikkum such that f of x is equal to y appo y on to the definition anusarichu f nu parayunnathu on to anati appo f nu parayunnathu 1 1 y on to y ee question de second part il nammodu choichirikkunnathu ഡൊമൈൻ ആർ സ്റ്റാറിന് പകരം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാക്കിയാൽ എന്നും കോഡൊമൈൻ എന്ന് പറയുന്നത് ആർ അങ്ങനെ തന്നെയാണ് നിർത്താണെങ്കിൽ റിസൾട്ടിനുമല്ല റിസൾട്ട് ട്രൂ ആണോ ചോദിച്ചേക്കുന്നത് അതായത് 1 1 ഓൺ ടു ഡൊമൈൻ മാറ്റി എൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 ഓൺ ടും ആയിരിക്കുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 1 ആണോ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് x1 x2 നേരത്തെ ചെയ്ത പോലെ തന്നെ x1 x2 എന്ന് പറയുന്നത് എന്നിലത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് എൻ ആണ് എന്നിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുകയാണ് സച്ച് ദാറ്റ് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 by x ആണ് അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് 1 by x1 എന്ന് പറഞ്ഞു കിട്ടും ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറയുന്നത് 1 by x2 റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞു കിട്ടി അപ്പോൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞു കിട്ടി അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ദെർഫോർ എഫ് എന്ന് പറയുന്നത് 1 1 എന്ന് പറഞ്ഞു കിട്ടി ഇനി എഫ് ഓൺ ടു ആണോ നോക്കണം ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണ് നോക്കാനായിട്ട് നമുക്ക് രണ്ട് രീതിക്ക് നോക്കാം ഒന്നില്ലെങ്കിൽ ഓൺ ടുവിൻ്റെ ഡെഫിനേഷൻ അങ്ങനെയനുസരിച്ച് അതായത് ഒരു വൈ എന്ന് പറയുന്നത് കോഡൊമൈനിൽ എടുത്തിട്ട് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ അങ്ങനെ ഒരു രീതിക്ക് നമുക്ക് വൈനെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഓൺ ടു ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് വെച്ച് പറയാൻ പറ്റും അതായത് ഇഫ് എഫ് എന്ന് പറയുന്നത് എക്സ് ടു വൈയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആണെന്ന് വയ്ക്കാം ഈ ഫംഗ്ഷൻ ഓൺ ടു ആന്ന് പറയണം ഈ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ എഫിൻ്റെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയാൽ മതി കോഡൊമൈൻ ഓഫ് എഫ് ഈക്വൽ ടു വൈ വൈ കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് വൈ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു റേഞ്ച് ഓഫ് എഫ് ഒരു ഫംഗ്ഷൻ്റെ കോഡൊമൈനും അതായത് വൈയും റേഞ്ചും ഈക്വൽ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം വെച്ച് നമുക്ക് ഇത് ഓൺ ടു ആണോ നോക്കാം ഈ ഫംഗ്ഷൻ എന്നിൽ നിന്ന് ആറിലേക്കുള്ളതാണ് എഫ് ഫ്രം എൻ ടു ആർ സ്റ്റാറിലേക്കുള്ളതാണ് അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അതായത് സെറ്റ് 1 2 3 എക്സെട്ര നാച്ചുറൽ നമ്പറാണ് ഡൊമൈൻ വരുന്നത് നമുക്ക് നോക്കേണ്ടത് റേഞ്ചും കോഡൊമൈനും സെയിം ആണെന്നോ നോക്കണ്ടേ കോഡൊമൈൻ ആർ സ്റ്റാർ ആണ് കോഡൊമൈൻ ഓഫ് എഫ് ഈക്വൽ ടു ആർ സ്റ്റാർ ആണ് അതായത് സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ് ഇനി റേഞ്ച് എന്തായിരിക്കും റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 by x ആണ് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 by 1 ഈക്വൽ ടു 1 വരും ഇനി എക്സ് 2 ആകുമ്പോൾ
വൺ ബൈ എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടു വരും. എക്സ് ത്രീ ആയിരിക്കുമ്പോൾ വൺ ബൈ എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ത്രീ വരും. അപ്പോൾ വണ്ണ്, വൺ ബൈ ടു, വൺ ബൈ ത്രീ, വൺ ബൈ ഫോർ എക്സെട്ര ആണ് ഇത് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നത്. എഫ് ഇസ് ഈക്വൽ ടു വൺ കോമ വൺ ബൈ ടു, വൺ ബൈ ത്രീ എക്സെട്ര. അപ്പോൾ കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ആർ സ്റ്റാർ ആണ്. റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് വൺ വൺ ബൈ ടു, വൺ ബൈ ത്രീ എക്സെട്ര ആണ്. അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു ആർ സ്റ്റാർ ആണ്. കോഡൊമൈനും റേഞ്ചും ഈക്വൽ അല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഈ റിസൾട്ട് വെച്ചിട്ട് എഫ് എന്ന് പറയുന്നത് ഓൺ ടു അല്ലെന്ന് പറയാം. അപ്പം എഫ് ഓൺ ടു അല്ല, വൺ വൺ ആണ്. അപ്പോൾ നമ്മൾ ഡൊമൈൻ ആർ സ്റ്റാർ എന്ന് പറയുന്നത് മാറ്റിയിട്ട് എൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് ട്രൂ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ അതിൻ്റെ കേസല്ല വരുന്നത്. എഫ് ആർ സ്റ്റാറിൽ നിന്ന് ആർ സ്റ്റാറിലേക്ക് ആയിരുന്നപ്പോൾ ആ ഫംഗ്ഷൻ വൺ വണ്ണും ആയിരുന്നു, ഓൺ ടു ആയിരുന്നു. ഇവിടെ ആർ സ്റ്റാർ ഡൊമൈൻ മാറ്റി എൻ ആക്കിയപ്പോൾ ഫംഗ്ഷൻ വൺ വൺ ആണ്, പക്ഷേ ഓൺ ടു അല്ല. ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.